Hello friends, this is the first YouTube video. This is resin frame. This is the complete steps. Most requested video. Materials are in the link in the description. Video full light. This is the frame and community use in the mold. This is A5 frame and material A5 size mold. This is the 300 range. This is the silicon mold. This is the resin. This is the use of resin. This is two types of resin. One is epoxy resin and UV resin. Epoxy resin ana use cheynadhu epoxy varna nammal saada use cheyna resin ana saada nammal room temperature lennathu set aavum UV resin nammal room temperature la set aavilla adine UV lightum angante kore devices okka venam appo eppalum epoxy resin select cheyana shradhikanam ini nokkunnathu inde ratio ana appo ella resin inde instruction lum ettana inde ratio nu correct aayittu kaanikkum resinum hardenerum thammulla ratio adile correct aayittu kaanikkum. Now, we have a resin ratio 3 is to 1. 3 resin ratio is 1 hardener ratio. Hardener resin is separate. Now, we have a resin 3 is to 1 and 2 is to 1. This is the ratio. This is the ratio. This is the ratio. Now, we have a 3 is to 1 ratio. That is 3 resin. 1 hardener ratio. For example, if you have 50 ml, then the resin ratio is 150. 50 into 3 is 150 ml. Resin is 50 ml. Hardener is hardener. Now, that is the measurement. If you have a measurement, the ratio of resin and hardener mix. That is the set. That is the rubber. This is a measurement. I use a measurement cup. I use a measurement cup. I use a device to measure. I use a measurement cup. I use a resin hardener. I use a hardener. I use a correct ratio. I use a mix. I use a resin. I use a measure. I use a couple of cups. I use a hardener. I use a couple of cups. I use a couple of cups. I use a couple of ഇതിന്റെ കെമിസ്ട്രി എന്താണെന്ന് വെച്ചാൽ റെസിനും ഹാർഡനറും തമ്മിൽ മിക്സ് ചെയ്യുമ്പോൾ അവർ തമ്മിൽ ഉണ്ടാവുന്ന റിയാക്ഷന്റെ ബേസിലാണ് ഇത് സെറ്റ് ആവുന്നത് അപ്പോൾ നമ്മൾ എപ്പോഴും ഗ്ലൗസ് ഒക്കെ യൂസ് ചെയ്തിട്ട് വേണം റെസിൻ ഉണ്ടാക്കാൻ എന്ന് ചിലർക്ക് അത് സ്കിന്നിലെ ഇറിറ്റേഷനും അങ്ങനെ കാര്യങ്ങളൊക്കെ ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ രണ്ട് കൈയിലും ഗ്ലൗസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് വേണം റെസിൻ യൂസ് ചെയ്യാൻ I have a resin in 40 ml. If you have 40 ml, 40 into 3, 120 ml resin, 40 ml hardener. Now, we have a resin in 40 hardener. We have a hardener in 40 ml. 160 line is never at the tender. Random goodity shiriki mix avan kore time udukum, korsaka time udukum, namla nanite mixianokanam. I'll shedikan and azala bubbles vera the namla okanam. Bubbles one the tinnail pinna free.
ഞാനിപ്പോൾ എനിക്കൊരു ഓർഡർ കിട്ടിയതിൻ്റെ ബേസിൽ ഒരു ഫ്രെയിം ചെയ്യുന്നുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഫോട്ടോ വെച്ചിട്ട് റെസിൻ ഒഴിച്ചിട്ട് ഡെക്കറേഷൻ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് റോസ് പെറ്റൽസും കോപ്പർ ഫ്ലേക്സ് ഗ്ലൈഡിംഗ് ഷീറ്റ്സ് എന്നും പറയും, അത് വെച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് കുറച്ച് റെസിൻ ഒഴിക്കണം, എന്നിട്ട് വേണം അതിൻ്റെ മുകളിൽ ഫോട്ടോ വെക്കണം. അതല്ല ഡയറക്റ്റ് ഫോട്ടോ വെക്കുമ്പോൾ റെസിൻ്റെ ഉള്ളിലാവില്ല ഫോട്ടോ, അതിൻ്റെ മുകളിലേട്ട് അത് വൃത്തിയിടാവും. അപ്പോൾ ഫസ്റ്റ് കുറച്ച് റെസിൻ ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഫോട്ടോ വെക്കാൻ നോക്കണം. അങ്ങനെ ഫോട്ടോ വെക്കുമ്പോൾ ഫോട്ടോയും റെസിനും തമ്മിൽ എന്തെങ്കിലും റിയാക്ഷനോ അങ്ങനെ എന്തെങ്കിലും അങ്ങനെ ഒന്നും ഉണ്ടാവാറില്ല. അപ്പം ഞാൻ അവിടെ ഡ്രൈഡ് ആയിട്ടുള്ള റോസ് പെറ്റൽസ് യൂസ് ചെയ്തിട്ടാണ് ഡെക്കറേറ്റ് ചെയ്യുന്നത്. കുറേ പേര് ചോദിച്ചിരുന്നു എങ്ങനെയാണത് ഡ്രൈ ചെയ്യാന്നുള്ളത്. ഒന്നുകിൽ നമുക്ക് ഡയറക്റ്റ് സൺലൈറ്റിൽ വെച്ചിട്ട് അങ്ങനെ ഡ്രൈ ചെയ്യാം, അതല്ലെങ്കിൽ ബുക്കിനുള്ളിൽ ഹെർബേറിയം ചെയ്യുന്ന പോലെ അങ്ങനെ നമുക്ക് ചെയ്യാം. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ നന്നായി തോന്നിയിട്ടുള്ളത് ബുക്കിനുള്ളിൽ വെക്കുന്നതാണ്. ഞാനിവിടെ ഡെക്കറേഷന് യൂസ് ചെയ്യുന്നത് കോപ്പർ ഫ്ലേക്സ് വെച്ചിട്ടാണ്, ഗ്ലൈഡിംഗ് ഷീറ്റ്സ് എന്നും പറയാറുണ്ട് ഇതിന്, അത് വെച്ചിട്ടാണ്. അപ്പോൾ അത് ഇട്ടിട്ട് നമുക്ക് മിക്സ് ചെയ്യണം. ഈ ഒരു സ്റ്റേജിലാണ് ബബിൾസ് വരാൻ കൂടുതൽ ചാൻസ് ഉള്ളത്. ഈ കോപ്പർ ഫ്ലേക്സും റെസിനും മിക്സ് ചെയ്യാൻ മിക്സ് ആവാൻ കുറച്ച് ടൈം എടുക്കും. അപ്പം നന്നായിട്ട് മിക്സ് ചെയ്യാൻ വേണം, ബബിൾസ് വരാതെ നോക്കും വേണം. ഇത് ഒഴിക്കുമ്പോൾ ഫ്ലവേഴ്സും ഫോട്ടോസും ഫ്ലോട്ട് ആവും. അപ്പോൾ അത് വീണ്ടും അതിനനുസരിച്ച് കറക്റ്റ് ചെയ്ത് അങ്ങനെ നമ്മൾ സെറ്റ് ആക്കണം. ഇപ്പം എല്ലാം സെറ്റ് ചെയ്ത് ലെവലാക്കിയിട്ടുണ്ട്. ഇപ്പം ഞാനിവിടെ ഇനിയൊരു 3 ഡേയ്സ് നമ്മൾക്കിത് വെക്കണം. സാധാ റൂം ടെമ്പറേച്ചറിൽ മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ സെറ്റ് ആവും. പിന്നെ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ഇടയ്ക്കും നമ്മൾ തുറന്നു നോക്കിയിട്ട് അപ്പോൾ ഫ്ലോട്ട് ചെയ്യുന്നുണ്ടാവും ഈ ഫോട്ടോസും പിന്നെ ഫ്ലവേഴ്സും ഒക്കെ. അപ്പോൾ ജസ്റ്റ് അതൊന്നൊന്നുകൂടെ സെറ്റ് ചെയ്തിട്ട് അങ്ങനെ കൊടുത്താൽ മതി. അതൊരു 1-3 hours അതുണ്ടാവുള്ളൂ. പിന്നെ കുറച്ചുകൂടെ റിയാക്ഷൻ കഴിയുമ്പോൾ പിന്നെ അത് കറക്റ്റായിട്ട് ശരിക്കും സെറ്റ് ആവും. ഇപ്പോൾ 3 ഡേയ്സ് കഴിഞ്ഞിട്ട് നമ്മൾ റെസിന് കംപ്ലീറ്റ് ആയിട്ട് സെറ്റ് ആയിട്ടുണ്ട്. സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ നല്ല എളുപ്പമാണ് എടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്ത വീഡിയോ ആയിരുന്നു ഇത്. അപ്പോൾ എല്ലാവരുടെയും ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ഇട്ടാൽ മതി. ഇതിൻ്റെ ഫസ്റ്റ് വീഡിയോ കൊണ്ട് തന്നെ അപ്ലോഡ് ചെയ്യാൻ എനിക്ക് ഭയങ്കര മടിയായിരുന്നു വോയിസ് ഓവർ എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇൻസ്റ്റാഗ്രാമിലെ ഫ്രണ്ട്സും കുറേ പേര് നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഒരുപാട് പേര് മെസ്സേജ് വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഇത്ര കോൺഫിഡൻസ് കിട്ടിയത്.